തപാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ സഞ്ചരിക്കുന്ന പോസ്റ്റ് ഓഫീസ് ചെറുതുരുത്തിയിലെത്തി. ബാങ്കിംഗ് സൗകര്യങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്ന തപാൽ വകുപ്പിന്റെ ഈ നടപടി ശ്ലാഘനീയമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ബാങ്കിംഗ് സൗകര്യങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കും വിധമാണ് തപാൽ വകുപ്പിന്റെ സഞ്ചരിക്കുന്ന പോസ്റ്റ് ഓഫീസ് ഒരുക്കിയിട്ടുള്ളത്. നമസ്കാരം. ഇത് നല്ലൊരു അഭിപ്രായമാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റിമോട്ട് ഏരിയയിലൊക്കെ വരാൻ പറ്റാത്ത കുറേ അധികം ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. അതൊന്ന്. അപ്പോൾ അവർക്കൊക്കെ ഈ കാര്യങ്ങൾക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു സഹായമാവുമെന്ന് എനിക്ക് തോന്നുന്നത്. വ്യാഴാഴ്ച രാവിലെ 9:45 മുതൽ 10:45 വരെ ചെറുതുരുത്തി പോസ്റ്റ് ഓഫീസ് പരിസരത്താണ് സഞ്ചരിക്കുന്ന തപാൽ ഓഫീസ് ഓടിയെത്തിയത്. ബാങ്ക് പാസ്ബുക്കും അക്കൗണ്ട് നമ്പറും ഐഡന്റിറ്റി കാർഡും കൊടുത്താൽ തങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുകയും അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുകയും ചെയ്യാം. ബാങ്കിൽ പോകാൻ കഴിയാത്തവർക്കും പണം പിൻവലിക്കാനോ നിക്ഷേപിക്കാനോ ഉള്ള ആളുകൾക്കും ഈ സൗകര്യം വളരെ മെച്ചപ്പെട്ട സംവിധാനമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. എവിടെയായിരുന്നാലും ശരി, ഇത് കുറച്ച് സോഷ്യൽ ഡിസ്റ്റൻസ് വേണം, എന്തായാലും നമ്മൾ കീപ്പ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എപ്പോഴും എല്ലാവർക്കും പോസ്റ്റ് ഓഫീസിൽ വന്നാളെന്നോ വരാൻ പറ്റിയെന്നോ തോന്നുന്നില്ല. നൂറുകണക്കിന് ആളുകളാണ് തപാൽ വകുപ്പിൻ്റെ ഈ സേവനം പ്രയോജനപ്പെടുത്തിയത്. ചെറുതുരുത്തിയിലെത്തിയ സഞ്ചരിക്കുന്ന തപാൽ വണ്ടിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെറുതുരുത്തി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ CJ പോൾ ചെയ്തു കൊടുത്തു. തപാൽ വകുപ്പ് ഉദ്യോഗസ്ഥരായ PN അനീഷ്, NA നിതീഷ്, CK സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തപാൽ വണ്ടിയുടെ പ്രയാണം. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ മൊബൈൽ പോസ്റ്റ് ഓഫീസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 31-ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ്. പല ഏരിയകളിലായിട്ട് തൃശ്ശൂർ ഡിവിഷനിൽ ഞങ്ങൾ വണ്ടിയായിട്ട് പോവുകയാണ്. ബേസിക് പോസ്റ്റൽ ഫെസിലിറ്റീസ് കൊടുക്കാനായിട്ടാണ് മെയിനായിട്ട് ഇതിൻ്റെ ഉദ്ദേശം. അതായത് ഇപ്പോൾ SB നിന്ന് വിഡ്രോവൽ എടുക്കുക, അല്ലെങ്കിൽ RD അടയ്ക്കുക, SSA സുകന്യ സമൃദ്ധി അങ്ങനെ അടയ്ക്കാനൊക്കെ ആയിട്ടാണ്. അതിങ്ങനെ ഓരോ ഏരിയയിൽ നിശ്ചിത സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്യും. അപ്പോൾ മാക്സിമം ആൾക്കാർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പല റൂട്ടായിട്ടാണ്. ഇപ്പോൾ അവിടെ മാക്സിമം ആൾക്കാർക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാം. കാരണം ഇപ്പോൾ HOയും വലിയ ഓഫീസുകൾ MDG പറയുന്ന ഓഫീസുകളായിരുന്നു ഇത്ര നാൾ വർക്കിംഗ് ആയിരുന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള ബാക്കി കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഫെസിലിറ്റി കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി.